കുറച്ചുനാളായടി ഞാൻ ഈ സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പലരും പലതും എന്നോട് പറഞ്ഞു, ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് നീ മുതലാളി എന്നെ രക്ഷിക്കണം. എന്റെ സ്വന്തം മകനിൽ ചെയ്താൽ കൂടി അവനെ ഞാൻ വെറുതെ വിടില്ല. ഹലോ പോലീസ് സ്റ്റേഷൻ. പോലീസിന് ഫോൺ ചെയ്യരുത്. ഹലോ 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 ചോദിക്കട്ടെ.
Yes, sir. Rajasekaran speaking. മരിക്കാൻ തന്നെ ഒരുങ്ങി വന്നിരിക്കുകയാണല്ലടാ. മനുഷ്യന് മരണം ഒരിക്കലേ ഉള്ളൂ. ഇവന്റെ ജീവനെപ്പോൾ എന്റെ കയ്യിലാണ്. തോക്ക് താഴെയിട്ടില്ലെങ്കിൽ പോലീസിനെ സഹായിക്കാൻ വന്ന ദൈവദൂതൻ നിനക്കൊന്നും വരെ പണിയില്ലടാ. വിക്രമൻ ആസൂത്രണം ചെയ്തൊരു പരിപാടി പൊളിയുന്നത് ഇതാദ്യമാണ്. ആ മലമുകളിൽ നിന്നാൽ 10 മൈൽ ചുറ്റളവിൽ എന്തും കാണാം. അവിടെ നമ്മുടെ ആളുണ്ടായിരുന്നിട്ടും ഒരു മുന്നറിയിപ്പും കൂടാതെ പോലീസ് നമ്മെ ആക്രമിച്ചു. കാവൽ നിന്ന ആളെ ആരോ അടിച്ചു ബോധം കെടുത്തി. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ആ സെൻട്രിയെ ചെക്ക് ചെയ്യാൻ മറ്റൊരുക്കങ്ങൾ വേണമായിരുന്നു. ചെക്ക് ആൻഡ് ക്രോസ് ചെക്ക് അത് നീ ചെയ്തില്ല. ഒരബദ്ധം പറ്റിപ്പോയി. അതിന് വില കൊടുക്കേണ്ടി വന്നത് ഞാനാണ്. 50 ലക്ഷം. അതിനേക്കാൾ നഷ്ടം ജഗു പോലീസിന്റെ പിടിയിൽപ്പെട്ടതാണ്. വാടകയ്ക്കെടുത്തൊരു ഗുണ്ടയല്ല അവൻ, നമ്മുടെ സംഘത്തിന്റെ ഉള്ളുകള്ളികൾ അറിയാവുന്ന ഒരു കണ്ണി. എങ്ങനെയും ജഗുവിനെ രക്ഷപ്പെടുത്തണം. പറഞ്ഞാൽ മാത്രം പോരാ, ചെയ്തു കാണിക്കണം. അത് മുടനെ. ആരാണ് അതിന്റെ നേതാവ്? അത് പറയുന്നത് വരെ നിന്നെ ഉറങ്ങാൻ പറ്റില്ല. പറയടാ, പറയടാ വാസ്കൽ. എനിക്കറിയില്ല സർ. നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ കരുതണ്ട. സത്യമാണ് സർ, ഫോണിൽ കൂടി എനിക്ക് ഓർഡേഴ്സ് കിട്ടും. പറഞ്ഞ കാര്യം അതേപടി ചെയ്യും. ചെയ്യുന്നതിനുള്ള പ്രതിഫലം വീട്ടിലെത്തും. ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല സർ. Thank you.
ജഗുൻ ഉറങ്ങണോ? ആ കിടക്കണ്ടോ? ഒരു വാക്ക്, ഒരേ ഒരു വാക്ക്, നിന്റെ ബോസ് ആരാണ്? അത് പറഞ്ഞാൽ സുഖമായി ആഹാരം കഴിച്ച് ആ കിടക്കയിൽ കിടന്നുറങ്ങാം. എനിക്കൊന്നും അറിയില്ല സാർ. ലൈറ്റ്സ് ഓഫ്. അല്ലേ സാർ, അവനെ ലോക്കപ്പിൽ ഇട്ടേക്ക്. ഓ കഴിവടവന്റെ ഒരു തടി. ഇടി കൊള്ളാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി, വാരത്തിന് ഒരു കുറവുമില്ല. അയ്യോ പിളച്ചേട്ടാ, ആ രാമു നമ്മളെ ചതിച്ചെന്നാ തോന്നുന്നത്. എങ്കിൽ തൊത്തി തെറിച്ചത് എന്റെ മാതാവേ. എടാ രാമു, ഓ നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ഹോ, അകത്ത് ഭയങ്കര ഉഷ്ണം, പിന്നെ ഉച്ചയോട് കഴിഞ്ഞ അര നാഴിക നടക്കണമെന്നാ ശാസ്ത്രം. അപ്പൊ ഞാൻ പുറത്തോട്ടൊന്നിറങ്ങി. ഒരു ചില്ലറ വേല.